നമസ്കാരം. കടൽ കൊള്ളക്കാരൻ കേരളത്തിലുള്ളപ്പോൾ എന്തായാലും സൊമാലിയൻ കടൽ ഭീകരർ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് 3 അൽഖ്വയ്ദ തീവ്രവാദികളെ NIA അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ പറയാൻ തോന്നുന്നത്. വേറൊന്നുമല്ല, കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് ആടിനെ വളർത്താൻ പോയവരെ കുറിച്ച്. പക്ഷേ അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കപ്പെട്ടവരും സിറിയയിലേക്ക് പോയവരുമെല്ലാം ഒരേ സമാധാന മതത്തിൽപ്പെട്ടവരായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്, തുർക്കിയിൽ നിന്ന് അതിർത്തി കടക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട് പിടിക്കപ്പെട്ട IS-കാരനായ കണ്ണൂർ സ്വദേശി ഷാജഹാനെ? കേരള പോലീസ് കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് IS-ന്റെ ഭാഗമായി പോരാടാൻ വേണ്ടി കേരളത്തിൽ നിന്ന് 10 പുരുഷന്മാരെങ്കിലും സിറിയയിൽ പോയിട്ടുണ്ട് എന്നാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഷാജഹാൻ ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയതാണ്. വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായ തങ്ങളുടെ സഹോദരന്മാർ സിറിയയിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്, അവർ അവിടെ ഉണ്ട് എന്ന്. ഷാജഹാൻ പറഞ്ഞ ആളുകൾ തങ്ങളുടെ പാർട്ടി അംഗങ്ങളാണെന്ന് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് സമ്മതിച്ചതുമാണ്. എന്നിരുന്നാലും IS-മായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ആഭ്യന്തര സർക്കുലറിൽ പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ലിങ്കുകളുമായുള്ള കണ്ടെത്തലിനെ തുടർന്ന് നിലവിൽ പോപ്പുലർ ഫ്രണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സ്കാനറിംഗിന്റെ കീഴിലാണ്. വർഷങ്ങളായി നടന്നുവരുന്ന റെയ്ഡുകളുടെ ഭാഗമായി രാജ്യത്ത് നിർമ്മിച്ച ബോംബുകളും ആയുധങ്ങളും CDകളും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്ന് താലിബാൻ അൽഖ്വയ്ദ പ്രചാരണമടങ്ങിയ നിരവധി രേഖകളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അൽഖ്വയ്ദ വന്നിരിക്കുന്നു, അതും പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ. എന്തായാലും സത്യം ഇങ്ങനെയാണ്, എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരുനാൾ സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് പെരുമ്പാവൂരിൽ സംഭവിച്ചതും. മാമാധ്യമങ്ങൾ വെള്ളപൂശിയാലും പോപ്പുലർ ഫ്രണ്ട് അൽഖ്വയ്ദ ബന്ധം അത് മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. അതിന് ഞങ്ങളെ പോലെയുള്ളവർ സമ്മതിക്കുകയുമില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നില്ല എന്ന് തോന്നില്ലേ? അല്ല, ബാൻ ചെയ്തിട്ട് എന്ത് മയിൽപ്പീലി കിട്ടാനാണ്? അവർ പുതിയ പേരിൽ വീണ്ടും വരും അല്ലേ? അതൊക്കെ പോട്ടെ, UP സർക്കാരിനെ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് തലങ്ങും വിലങ്ങും പണിയാൻ നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ല വർഷം തന്നെ കൂട്ടിക്കോ, എത്ര പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയാണ് UPയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിടിച്ചത് എന്ന്. എന്തിനു നമ്മൾ കൂടുതൽ പറയണം? മതപരമായ ശത്രുത സൃഷ്ടിക്കുക എന്ന ആഗ്രഹത്തോടെ കേരളത്തിൽ നിന്ന് പോയ 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ UP STF ലക്നൌവിലെ ഗുഡാംബ പ്രദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഹിന്ദു സംഘടനകളിലും UPയിലെ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ബസന്ത് പഞ്ചമി ആഘോഷങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടായിരുന്നു ഇവർ പോയത്. ബാറ്ററി ഡിറ്റണേറ്ററുകൾ, പിസ്റ്റൾ, ലൈവ് കാട്രിഡ്ജുകൾ എന്നിവയുൾപ്പെടെ 16 ഉയർന്ന സ്ഫോടക വസ്തുക്കൾ STF ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ കാപ്പന്റെയും കോപ്പന്റെയും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇവർക്ക് ഇത്രമാത്രം UP സർക്കാരിനോട് ശത്രുത തോന്നാൻ കാരണങ്ങളുണ്ട്. അത് എന്താണെന്നല്ലേ, യോഗിക്ക് ഇവരോടുള്ള കടുത്ത നിലപാട് തന്നെയാണ് ഒന്നാമത്തെ കാരണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയത് ഈ UP സർക്കാരാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ തോന്നുന്നുണ്ടാകും എന്തിനാണ് UP സർക്കാർ അങ്ങനെ പറഞ്ഞത് എന്ന്. അതിനു മുൻപ് പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നറിയണം. ഒരു സംഘടന എന്ന നിലയിൽ 2006 പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നെങ്കിലും അതിന്റെ ഉത്ഭവം 1993 മുതലാണ്. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് കേരളത്തിൽ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ NDF എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു സംസ്ഥാനത്തെ മുസ്ലിം സമൂഹം. NDF സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് അവകാശപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഒപ്പം അവരുടെ ജനപ്രീതിയും വർദ്ധിച്ചു. ആദ്യ ദിവസങ്ങളിൽ NDFന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. 2003 കോഴിക്കോട് മറാഠ് ബീച്ചിൽ 8 ഹിന്ദുക്കളുടെ കൊലപാതകത്തിനും കലാപത്തിനും NDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതോടെ കാലങ്ങളായി ഒളിപ്പിച്ചു വെച്ച സംഘടനയുടെ തീവ്രവാദ സ്വഭാവം വെളിച്ചത്തു വന്നു. എന്നാൽ പ്രശസ്തി നേടിയ ശേഷം NDF രാജ്യത്തുടനീളം അതിന്റെ സ്വാധീനം വിപുലീകരിക്കുന്നതിനും ഏകീകൃത സംഘടന സൃഷ്ടിക്കുന്നതിനും തീരുമാനമായതോടെ 2007 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. കേരളം, കർണാടകം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് സമാന ചിന്താഗതിക്കാരായ സംഘടനകളെ ലയിപ്പിച്ചു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഗോവയുടെ സിറ്റിസൺസ് ഫോറം, രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി, പശ്ചിമബംഗാളിലെ നാഗാരിക് അധികുർ സൂരക സമിതി, മണിപ്പൂരിലെ ലിലോംഗ് സോഷ്യൽ ഫോറം, ആന്ധ്രാപ്രദേശ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നിവ പോപ്പുലർ ഫ്രണ്ടുമായി ലയിച്ചു. അങ്ങനെ അവർ രാജ്യത്ത് ഒരു വിഷവൃക്ഷമായി പടർന്ന് പന്തലിച്ചു. NDFന്റെ കാതലായ വേരുകളാണ് പോപ്പുലർ ഫ്രണ്ടിൽ ഉള്ളത് എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക, ജിഹാദിലൂടെ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന
പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെ ഇന്ത്യയിൽ പ്രവർത്തിച്ച സിമിക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? നിലവിലെ നേതൃത്വത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മിക്ക ഭാരവാഹികളും സിമി നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് സിമിയുടെ പ്രവർത്തകരായിരുന്നു. 2008 ജൂലൈ 25 നടന്ന ബാംഗ്ലൂരു സ്ഫോടന പരമ്പരയും 2008 ജൂലൈ 26 അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്തത് സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയാണെന്നതാണ് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽഖ്വയ്ദയുടെ ഇടപെടൽ ഈ സംഘടനയിൽ ഉണ്ടെന്നും സിമി ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടെ 2001 ഭീകരാക്രമണത്തിന്റെ പിന്നാലെ ഭാരത സർക്കാർ സിമി നിരോധിച്ചു. സിമിക്ക് പോപ്പുലർ ഫ്രണ്ടിൽ വേരുകളുണ്ട്. അപ്പോൾ സിമിക്ക് വേരുകളുള്ള അൽഖ്വയ്ദയ്ക്ക് കേരളത്തിൽ പൂണ്ടി വിളയാടുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടാക്കാനാണോ പാട്? IB വൃത്തങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് സജീവമായി ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ജിഹാദിനെ കുറിച്ചുള്ള ക്ലാസുകൾ അവർ നടത്തുന്നുണ്ടെന്നുമാണ്. എന്തിന് ഏറെ പറയണം, ഇസ്ലാമിനെ എതിർക്കുന്ന കാഫിറുകളെ കൊല്ലുന്നത് അവർക്ക് മരണാനന്തര ജീവിതത്തിൽ മതപരമായ പ്രതിഫലം നൽകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് അതിന്റെ കേഡർമാരോട് പറയുന്നുണ്ടെന്ന് IB ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളതാണ്, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത്? ലവ് ജിഹാദ്. അതെ, ലവ് ജിഹാദ്. നാഷണൽ ടെലിവിഷന്റെ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ചാരിറ്റബിൾ ട്രസ്റ്റായ സത്യസരണയിൽ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്തി. ഈ കണ്ടെത്തലുകളെ തുടർന്ന് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ഇസ്ലാമിലേക്ക് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് NIA അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇതിന്റെ റിപ്പോർട്ട് വന്നത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്തിയ 94 കേസുകളുടെ പട്ടിക കേരള പോലീസ് NIA നൽകി. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ മതപരിവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടെന്ന് NIA കണ്ടെത്തി. കേസ് ഇപ്പോഴും നടക്കുന്നുമുണ്ട്. NIA അന്വേഷിക്കുന്ന കേസുകളിൽ സെൻസേഷണൽ ആണ് ഹാദിയ മതപരിവർത്തന കേസ്. 24-കാരിയായ അഖില അഥവാ ഹാദിയ, ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു. അല്ല, എന്തിനു പറയണം? 2016 ജനുവരി മുതൽ മാതാപിതാക്കളായ അശോകിന്റെയും പൊന്നമ്മയുടെയും മകളെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്തിനു ഞാൻ പറയണം? പിന്നെ നമ്മുടെ ആതിര നമ്പ്യാറിന്റെ കഥ, ഇതൊക്കെ പിന്നെയും പിന്നെയും വിരൽ ചൂണ്ടുന്നത് സിറിയയിലേക്കും പോപ്പുലർ ഫ്രണ്ടിലേക്കും എന്നത് നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് വഴി നടന്ന അക്രമ പരമ്പരകൾ ചില്ലറയൊന്നുമല്ല. അതിപ്പോ നമുക്ക് ഓർത്തെടുക്കാൻ അധികം സമയത്തിന്റെയും ആവശ്യമില്ല. നമ്മുടെയൊക്കെ അനിയൻ നന്ദുവിനെ കൊന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? ചോദ്യ പേപ്പറിൽ നബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വർഗീയ വിദ്വേഷം സൃഷ്ടിച്ചുവെന്നാരോപിച്ച് പ്രൊഫസറായ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ ഏറ്റവും കുപ്രസിദ്ധമായ കേസൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ. പ്രബുദ്ധരായ മലയാളികളുടെ കേരളത്തിൽ എന്നാൽ ഇതൊന്നും മാത്രമല്ല, 2012 കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം 27 കൊലപാതക കേസുകളിൽ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ സജീവമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും BJP RSS പ്രവർത്തകരുടെ കൊലപാതകമാണ്. 2014 മറ്റൊരു റിപ്പോർട്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ 86 കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ കണക്കിൽപ്പെടാതെ വണ്ടി അപകടം എന്നൊക്കെ പറഞ്ഞ് പൊലിഞ്ഞുപോയ എത്ര ജീവനുകൾ വേറെയുമുണ്ട്. ശിവാജി നഗറിലെ RSS പ്രവർത്തകൻ രുദ്രേഷിന്റെ കൊലപാതകവും തഞ്ചാവൂരിലെ രാമലിംഗത്തിന്റെ കൊലപാതകവും മംഗളൂർ, ബംഗളൂർ, മൈസൂർ എന്നിവിടങ്ങളിലെ കൊലപാതക പരമ്പരകളൊന്നും തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല, രാജ്യത്തെ വിഘടിപ്പിക്കുക, മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക, ക്രമസമാധാനം തകർക്കുക, ഇങ്ങനെ രാജ്യദ്രോഹ പ്രസ്താവനകൾ പമ്പിംഗ് ചെയ്യുക, എല്ലാത്തിലും പോപ്പുലർ ഫ്രണ്ടിന്റെ കറുത്ത കൈകൾ സജീവമാണ്. അതിന്റെയൊക്കെ ചെറിയ തെളിവുകൾ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ധനസഹായമുള്ള ദില്ലിയിലെ CAA വിരുദ്ധ കലാപങ്ങൾ, 2019 ഡിസംബറിലെ മംഗളൂരുവിൽ കലാപം, പിന്നെ നമ്മുടെ താഹിർ ഹുസൈന്റെ വടക്കുകിഴക്കൻ ദില്ലി കലാപത്തിന്റെ ധനസഹായം, ശ്രീലങ്ക ഈസ്റ്റർ ബോംബാക്രമണത്തിന്റെ തലച്ചോർ, എല്ലാത്തിനും മുമ്പിൽ തബ്ലീഗി ജമാഅത്തിന്റെ മണി പമ്പിംഗ് ലിങ്ക്. എന്തായാലും കലാപ പരമ്പരകൾ എത്തിയ സ്ഥിതിക്ക് UPയുടെ കാര്യം പറയാം. ഇനി പൗരത്വ നിയമത്തെ ചൊല്ലി ഉത്തർപ്രദേശിൽ വൻതോതിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും 19 പേർ കൊല്ലപ്പെട്ട അക്രമങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രേരിപ്പിച്ചതായി കണ്ടെത്തുകയും ചെയ്തതോടെ 2020 ജനുവരി 1 ഉത്തർപ്രദേശ് പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് പുതിയ അപേക്ഷ അയച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അതിന് മറുപടിയായി കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ പോപ്പുലർ ഫ്രണ്ട് പങ്ക് സംശയിക്കുന്നുണ്ട് എന്നും അത് പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞാൽ സംഘടനയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടിയെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അത് പൂട്ടിക്കെട്ടാൻ സമയമായി എന്നും മനസ്സിലാക്കുമ്പോഴുള്ള ആളിക്കത്തലാണ് ഇവർ ഇപ്പോൾ UPയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് UPയോടുള്ള അടങ്ങാത്ത പകയുടെ കാരണവും.
ഒരു കണക്കിന് ഇവരുടെ കാട്ടിക്കൂട്ടൽ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു സംഘടന എന്ന പേരായതിനാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് തെളിയിക്കാനുള്ള തെളിവുകളുടെ ബലക്കുറവാണ് നിരോധനം സർക്കാരിന് ബുദ്ധിമുട്ടുള്ള കാര്യമാക്കി മാറ്റിയിരിക്കുന്നത്. തലയ്ക്ക് ഓളമില്ലാത്ത ഇവറ്റകൾ ഇമാതിരി തന്തയില്ലായ്മ തരം കാണിക്കുമ്പോൾ സർക്കാരിന് നിരത്താനുള്ള തെളിവുകൾ കൂടും, അതിന്റെ ശക്തി കൂടും. അപ്പോൾ ഒരു തരത്തിൽ ഇതൊരു നല്ല കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രാജ്യത്തെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കീഴിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. രാജ്യത്ത് കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കുന്ന എല്ലാ രാജ്യദ്രോഹ സംഘടനകൾക്ക് പിന്നിലും ഒരൊറ്റ പേരേ ഉള്ളൂ, പോപ്പുലർ ഫ്രണ്ട്. അവർ എൻ്റെ പിന്നിലുണ്ട്, നിങ്ങളുടെ പിന്നിലുണ്ട്, നമുക്ക് നടുവിലുണ്ട്. വിഷം ചീറ്റാൻ, കഴുത്തുകൾ ഛേദിച്ചു മാറ്റാൻ. ശ്രദ്ധിക്കുക, കണ്ണു തുറന്ന് വീക്ഷിക്കുക. ഇല്ല എങ്കിൽ കനകമലയിലും കാമിനിമലയിലും ക്യാമ്പുകൾ നടക്കും, കാഫിറുകളെ കൊല്ലാനും രാജ്യം മുറിക്കാനും. ന്യൂസ് ഡെസ്ക്, തത്വമയി.